യുഎഇയിലെ ആതുര സേവന രംഗത്തിന് മാനുഷിക മുഖം നൽകി വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ഡോക്ടർ ഷംസീർ വയലിൽ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹനാകുന്ന പ്രവാസി വ്യവസായിയാണ് 37-കാരനായ ഷംസീർ. 2007 അബുദാബിയിൽ സ്ഥാപിച്ച ആശുപത്രിയിൽ നിന്നാണ് തുടക്കം. ഇന്ന് യുഎഇയിലെ ആരോഗ്യമേഖലയിലെ ശക്തമായ സാന്നിധ്യമായി ഷംസീറിന്റെ നേതൃത്വത്തിലുള്ള LLH ഗ്രൂപ്പ് വളർന്നിരിക്കുന്നു. ദുബായിലും അബുദാബിയിലുമായി ആശുപത്രികളുടെ വലിയൊരു ശൃംഖല തന്നെ ഗ്രൂപ്പിനുണ്ട്. മിഡിൽ ഈസ്റ്റിലും നോർത്ത് ആഫ്രിക്കയിലുമായി നിരവധി സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഷംസീർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹനായതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ അവാർഡ് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണെന്നും ഷംസീർ ജയ്ഹിന്ദ് ന്യൂസിനോട് പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. അതൊരു എന്റെ കൂടെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ കൂടി വേണം. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ഇനിയിപ്പോ ഉണ്ട്. കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയുടെ വൈസ് ചെയർമാൻ കൂടിയായ അദ്ദേഹം കേരളത്തിൽ കൂടുതൽ പദ്ധതികൾ തുടങ്ങാൻ ലക്ഷ്യമുണ്ടെന്ന് വെളിപ്പെടുത്തി. ഡെഫിനറ്റ്ലി കൂടുതൽ പ്രൊജക്ട് ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട്. അപ്പൊ അതിനുള്ള പ്ലാൻസ് ഓൾറെഡി ഇപ്പം തുടങ്ങി കഴിഞ്ഞു. അതുടനെ തന്നെ അതിന്റെ സ്റ്റാർട്ടിംഗും കാര്യങ്ങളും ഉണ്ടാവുന്ന വിചാരിക്കുന്നു. ദുബായിൽ LLH ഗ്രൂപ്പിന്റെ കീഴിലുള്ള ബുർജിൽ ആശുപത്രി ഗൾഫ് മേഖലയിലെ ആദ്യ 7-സ്റ്റാർ സൌകര്യങ്ങളോടുകൂടിയ ആശുപത്രിയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിരവധി പുരസ്കാരങ്ങളും ഷംസീറിനെ തേടിയെത്തി. കഴിഞ്ഞ വർഷം അറേബ്യൻ മാസിക നടത്തിയ സർവേയിൽ ഗൾഫിലെ ശക്തരായ 100 ഇന്ത്യക്കാരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഷംസീർ 2011 യുഎഇയിലെ മികച്ച സംരംഭകനുള്ള പുരസ്കാരവും നേടിയിട്ടുണ്ട്. വരാൻ പോകുന്നത് യുവാക്കളുടെ സമയമാണെന്നും നിശ്ചയദാർഢ്യത്തോടും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകണമെന്നതുമാണ് യുവസംരംഭകരോടുള്ള അദ്ദേഹത്തിന്റെ ഉപദേശം. ഇനി യുവാക്കളുടെ ടൈമാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. ഇപ്പൊ ഈ ഏതൊരു രാജ്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുമ്പ് തന്നെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിക്കുക. ജയ്ഹിന്ദ് ന്യൂസ്, ന്യൂഡൽഹി.